അപ്പോൾ മഹാന്മാരായ നമ്മുടെ അലിമീങ്ങൾ മുഴുവൻ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അവരുടെ ദർസിന്റെ 50-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മഹാൻ അവരെ എത്രയാണ് നമ്മൾ ആദരിക്കേണ്ടത്. കാരണം എന്തേ, ഇവിടെ ഒരുപാട് രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ സമ്മാനിച്ച ആളെന്ന നിലക്കല്ല, കുറെ കച്ചവടക്കാരെ സമ്മാനിച്ചു എന്ന നിലക്കല്ല, കുറെ വിളക്കുമാടങ്ങളെ സമ്മാനിച്ച വലിയ പവർ ഹൗസാണ്, ലൈറ്റ് ഹൗസാണ് മഹാനായ ഉസ്താദ് അവർകൾ. എന്തിനാണ് നമ്മൾ പറയുന്നത്, ശൈഖുന പൊന്മള ഉസ്താദിനെ പോലെയുള്ള വലിയൊരു നിര അലിമീങ്ങളല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. ശിഷ്യന്മാരെ നോക്കുമ്പോൾ ഉസ്താദുമാരുടെ പവർ മനസ്സിലാകുമല്ലോ. ആ അത്രയും വലിയ പദവിയുള്ള ശിഷ്യന്മാരെ തന്നെ ആത്മീയ കേരളത്തിനും ലോകത്തിനും സമ്മാനിച്ച മഹാനാണ്. ഏകദേശം പൂർണമായും തന്നെ പൊന്മള ഉസ്താദ് അവരുടെ വിജ്ഞാന ജീവിതം മുഴുവനും ഉസ്താദിന്റെ ശിക്ഷണത്തിലാണ്. കേവലം ചില കിതാബുകൾ പറഞ്ഞു കൊടുത്തതല്ല, ഒരു വ്യക്തിയെ എല്ലാ നിലയിലും പാകപ്പെടുത്തുന്നതാണ് ഒരു മുദരിസ് ചെയ്യുന്ന ജോലി. അൽഹംദുലില്ലാഹ്, വലിയ അലിമീങ്ങളെ സമ്മാനിച്ച മഹാനായ പണ്ഡിതനാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, ഗഹനമായി പഠിക്കേണ്ട ഉയർന്ന ഗ്രന്ഥങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിച്ചു കൊടുക്കാൻ മാത്രം അവഗാഹത്തോടെ മഹാനായ ഉസ്താദ് അവർ വരുമ്പോ, മഹാനായ ഉസ്താദിൽ മറ്റു ഒരുപാട് മുദരിസുമാരിൽ നിന്ന് വ്യത്യസ്തമായ ചില ഭാഗങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദീർഘകാലത്തെ ദീർഘ പാരായണത്തിലൂടെ കിട്ടിയ വിജ്ഞാനം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല. ദീർഘകാലം കുത്തിയിരുന്ന് പഠിച്ചതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയാനില്ല. മറിച്ചോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഫൈളാൻ, അവന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് കണ്ടിട്ടില്ലാത്ത കിതാബുകളുടെയും ഉള്ളറകളിലെ രഹസ്യങ്ങൾ ആധികാരികതയോടെ പറയാൻ മാത്രം ആത്മീയമായി വെളിച്ചം ലഭിച്ച അഭൗതികമായ വിജ്ഞാനം ലഭിച്ചെന്ന് പറയാൻ പരിസര തെളിവുകൾ മുഴുവനും കൂട്ടുനിൽക്കുന്ന ആലിമാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അവർകൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മഹാനായ ഉസ്താദ് അവർകൾ വൈജ്ഞാനിക കലവറയെ അതാ മനസ്സിലാക്കുകയാണ്. ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ പോലെ ആത്മീയതലത്തിൽ ഉയർന്നു നിൽക്കുന്ന മഹാന്മാര് പറഞ്ഞതുപോലെ, അല്ലാഹു തആല മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന അവന്റെ പ്രത്യേകമായ നൂറാണ് അല്ലാഹുവിന്റെ ഇൽമെന്ന് പറയുന്നത്, അല്ലാതെ നാവുകൊണ്ട് പറയുന്ന പരാമർശങ്ങളല്ല. നാവുകൊണ്ടുള്ള വാചക പ്രയോഗങ്ങൾ അല്ല യഥാർത്ഥത്തിൽ ഇൽമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്ന അല്ലാഹുവിന്റെ നൂറാണ്. വനൂറുല്ലാഹി ലയുഹദാലി അസീ, അല്ലാഹു തആല അവന്റെ നൂറ് കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഖബസാത്തും മിൻ നൂരിൻ നുബുവയാണ് വിജ്ഞാനത്തിന്റെ നൂറ്. അവന്റെ നുബുവത്തിന്റെ നൂറ് കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഒരു ചെറിയ പാപം പോലും വരാൻ സാധ്യതയില്ലാത്ത മഅസൂമുകളായ പ്രവാചകന്മാർക്കാണ് അതാ നുബുവത്തിന്റെ പ്രത്യേകമായ ആദരവുള്ളവർ അമ്പിയാക്കന്മാർ. കാരണം അല്ലാഹുവിന്റെ നൂറ് മഅസിയത്തിന്റെ മഹബത്തിൽ വഹീന്റെ ലാൻഡിംഗ് ഉണ്ടാവുകയില്ല. വഹീനെ കുറിച്ച് മാത്രം വലിയൊരു പരാമർശം ആവശ്യമുണ്ട്. ചില ആളുകൾ ഇന്ന് ബിദ്അത്തുകാര് പ്രചരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണ്, ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടുമെന്നേ ഉള്ളൂ. അങ്ങനെ മാത്രമല്ല, വഹീന്റെ തന്നെ ഇനങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടുന്ന് ഖവാനീനുൻ നുബുവ എന്ന ഗ്രന്ഥത്തിലുണ്ട്. മാത്രമല്ല, അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹ്യുൻ എന്നൊരു ഗ്രന്ഥമുണ്ട്, ഇബ്രാഹിം മുല്ല ഖാതിറുൽ അസ്സാമി എഴുതിയതാണ്. അതിൽ അദ്ദേഹം വിശദമായി ഇമാമിയങ്ങളുടെ കിതാബുകൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വരുന്ന രീതികളാണ്. ആ രീതികൾ മുഴുവൻ സമ്മതിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന പ്രയോഗം കൊണ്ടുവരാൻ ഒരാൾക്കും
സാധ്യമല്ല. അത്രയും ഗഹനമായി മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകൽ ഇവിടെ എന്റെ ലക്ഷ്യമല്ല. നിസാലത്തിന്റെ പ്രഭാവങ്ങൾ എന്ന പേരിൽ 6 മണിക്കൂർ മുതാല്യമായ ഞാൻ സംസാരിച്ച സീഡിയുണ്ട്. അതിൽ വഹയിന്റെ രീതികളും അതിന്റെ പ്രയോഗങ്ങളും അതിന് ഇമാമിയങ്ങൾ പറഞ്ഞ രീതികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ. ഏതായാലും ശരി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് കിട്ടിയ അമ്പിയാക്കന്മാർക്ക് കിട്ടുന്ന നുബുവത്തിന്റെ നൂറ് അത് ലാൻഡ് ചെയ്യുന്ന കൽബിന്റെ പ്യൂരിറ്റിയാണ്, അതിന്റെ സംശുദ്ധിയാണ് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ പദവി. എന്നാൽ ഡിവൈൻ നോളജ് ഓർ സ്പിരിച്വൽ നോളജ്, ആത്മീയമായ വിജ്ഞാനം, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആ വിജ്ഞാനം അത് ലാൻഡ് ചെയ്യണമെങ്കിൽ അള്ളാഹു തആല തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് അത് ലഭിക്കുന്നത്. അള്ളാഹു തആല സെലക്ട് ചെയ്ത കൽബുകൾക്ക് ലഭിക്കുന്ന വിജ്ഞാനമാണ് ലദുന്നിയായ ഇൽമ്, അഭൗതികമായ വിജ്ഞാനം എന്ന് പറയുന്നത്. അത് വായനയിലൂടെ കിട്ടുന്നതല്ല, സാധനയിലൂടെ കിട്ടുന്നതല്ല, തപസ്സിലൂടെ ലഭിക്കുന്നതല്ല. അള്ളാഹു നൽകുന്ന വലിയ വഹബിയായ ഇൽമാണ്, സമ്മാനമായ ഇൽമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ വഹബിയായ ഇൽമിൽ നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഉസ്താദിന്റെ ദർസ് നടക്കുന്നു നമുക്ക് പറയാൻ പറ്റൂ. അല്ലാതെ നീണ്ട കാലം ഒരു ഉസ്താദിന്റെ അടുക്കൽ നിന്ന് പഠിച്ചു എന്ന് പറയാനില്ല. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറി മുഴുവനും റെഫർ ചെയ്ത് തീർത്തു എന്ന് പറയാൻ അവിടുത്തെ ചരിത്രത്തിലില്ല. എന്നാൽ അവിടുത്തെ ശിഷ്യനായ പൊന്മള ഉസ്താദ് അവർ എത്രയോ ലൈബ്രറികളുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും അവിടുന്ന് മുത്താല ചെയ്തിട്ടുള്ളവരാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മുഴുവൻ ഉസ്താദുമാർക്കും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി ആത്മീയമായ കേന്ദ്രങ്ങളാക്കി നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് ഇമാമിങ്ങളെ കുറിച്ച് വായിച്ചാൽ, അതുപോലെ എഴുത്തുകാരെ കുറിച്ച് വായിച്ചാൽ, ഇബ്നുൽ ജൗസിയും ഇബ്നുൽ ഖയ്യിമിനെ കുറിച്ചും എഴുതിയിട്ടുള്ളത്, അവരെല്ലാം ഞാൻ തെളിവായി ഉദ്ധരിച്ചു, ആരും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ ചരിത്രം പറയുമ്പോൾ ചില അധ്വാനം പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. അവരുടെ എല്ലാവരുടെ ഈ രീതി കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഇവരൊക്കെ ഒരു ലൈബ്രറിയിൽ അങ്ങ് കടന്നാൽ, ഇബ്നുൽ ഖയ്യിമും ഇബ്നുൽ ജൗസിയൊക്കെ ഒരു ലൈബ്രറിയിൽ കടന്നാൽ അവിടുത്തെ മുഴുവൻ പുസ്തകങ്ങളും വായിക്കാതെ ഇറങ്ങാറില്ല എന്നാണ് അവരുടെ ചരിത്രം പറയുന്നത്. ഇതുപോലെയുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാം. എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആ ഒരു രീതിയിലല്ല നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. ചെറിയ കാല കുറഞ്ഞ കാലത്തെ വിജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തിന്റെ ആഴവും ആത്മാർത്ഥതയും കിട്ടിയ മഹാനാണ് ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ജുവൈനി അങ്ങ് വഫാത്തായപ്പോൾ 20 വയസ്സേ മഹാനവറുകൾക്കുള്ളൂ. ഇനി ആരാണ് അവിടെ ഇരുന്ന് ദർസ് നടത്തുക? എല്ലാവരും പറഞ്ഞു ഇമാമുൽ ഹറമൈനി ആകട്ടെ. അപ്പോൾ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിന് അത്രയും വലിയ വിജ്ഞാനം കിട്ടാനുള്ള കാരണം എന്താണ്? അവിടുത്തെ വ്യക്തിത്വപരമായ സംശുദ്ധിയാണ്. ഒരു ദിവസം മഹാനവറുകൾ സംസാരിക്കുകയാണ്, എല്ലാ അലിമീങ്ങളും വലിയ സൂക്ഷ്മതയുള്ളവരാണ്, അവര് കറാഹത്തുകളെ തൊട്ടുപോലും ശ്രദ്ധിക്കുന്നവരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോ വാചകങ്ങൾ തമ്മിൽ ഉടക്കിപ്പോയി, വാചകങ്ങൾ കോർത്തുപോയി. ഇതിനും പരാമർശങ്ങൾ വ്യത്യസ്തമായി ഉണ്ട്. എന്നാൽ തബക്കാത്തിൽ കാണാം, വാചകങ്ങൾ അങ്ങ് കോർത്തുപോയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഒരമ്മിഞ്ഞയുടെ പ്രശ്നമാണിത്, ഒരു പ്രാവശ്യം പാലിമ്പിയതിന്റെ പ്രശ്നമാണിത് എന്ന് പറഞ്ഞു. അപ്പോഴവിടെയുള്ളവർ ചോദിച്ചു, എന്താണ് അങ്ങനെ പറയുന്നത്? അപ്പോഴാണ് പറയുന്നത്, ഞാൻ കുഞ്ഞു പ്രായത്തിൽ മുലപ്പാല് കുടിക്കുന്ന പ്രായത്തിൽ എന്റെ ഉമ്മ എന്നെ കിടത്തിയിട്ട് ജോലിക്ക് പോയി, ഞാൻ കരയാൻ തുടങ്ങി, അപ്പുറത്തെ വീട്ടിലെ അടിമ പെണ്ണ് വന്നിട്ട് എനിക്ക് പാല് തന്നു. എനിക്ക് പാല് തന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ വാപ്പ വന്നു. വാപ്പ വന്നു നോക്കുമ്പോൾ അതാ അപ്പുറത്തെ വീട്ടിലെ അടിമ പെണ്ണാണ് പാല് തരുന്നത്, അത് അവരുടെ ഉടമസ്ഥതയിലുള്ള പെണ്ണാണ്,
അതുകൊണ്ട് തന്നെ മുതലാളി അറിയാതെ വിനിയോഗം നടത്താൻ പാടില്ല. മുതലാളി അറിയാതെ വിനിയോഗം നടത്താൻ പാടില്ലല്ലോ. പിന്നെ ആ പെണ്ണിന്റെ പാല് എന്റെ കുഞ്ഞിനെങ്ങനെയാണ് അനുവദിക്കപ്പെടുക? അപ്പോൾ തന്നെ കുഞ്ഞിനെ തലകീഴായി പിടിച്ച് കുടിച്ച പാല് മുഴുവൻ പുറത്തേക്ക് കളഞ്ഞെങ്കിലും ഒരംശം അവിടെ അവശേഷിച്ചിട്ടുണ്ടാകാം. അതിന്റെ കാരണത്താലാണ് എന്റെ ഈ വാക്കിൽ ഉടക്കിപ്പോയതെന്ന് സൂക്ഷ്മതയുള്ള പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഹറമൈനി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോൾ